ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതേപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അപ്പം എൻ്റെ സിനിമകളുടെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പം അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ, അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷേ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു പരിചയമില്ലാത്ത സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്കായിട്ട് ഒരു അലിഗേഷൻ വരുവാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനടുത്ത് ചോദിച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കോ, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല.